നമസ്കാരം ജമ്മുകശ്മീരിന്റെ ഓരോ മുക്കും മൂലയും സൈന്യം അരിച്ചുപേർക്കുകയാണ് സമീപകാലത്ത് ശ്രദ്ധയിൽപ്പെട്ട ഏറ്റവും വലിയ നുഴഞ്ഞുകയറ്റ ശ്രമമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് തുടർന്ന് അതിശക്തമായ തിരച്ചിലാണ് മേഖലയിൽ സൈന്യം നടത്തുന്നത് വലിയ നുഴഞ്ഞുകയറ്റ ശ്രമം ജമ്മുകശ്മീർ അതിർത്തിയിൽ ഉണ്ടായി എന്നത് അധികൃതർ തന്നെയാണ് വ്യക്തമാക്കുന്നത് ഇതോടുകൂടി ശക്തമായ ഓപ്പറേഷന് സൈന്യം നേതൃത്വം നൽകുകയാണ് എന്ന് കഴിഞ്ഞ ദിവസം അറിയിക്കുകയും ചെയ്തിരുന്നു ശനിയാഴ്ച വൈകിട്ടോടുകൂടിയാണ് നുഴഞ്ഞുകയറ്റ ശ്രമം ശ്രദ്ധയിൽപ്പെട്ടത് എന്നാണ് സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നത് തിരച്ചിലിന്റെ ഭാഗമായി വടക്കൻ കശ്മീരിലെ ഉറി സെക്ടറിൽ ഇന്റർനെറ്റ് മൊബൈൽ സേവനങ്ങൾ ഇന്നലെ രാവിലെ മുതൽ നിർത്തിവച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനെട്ടിന് രണ്ട് ചാവേർ ആക്രമണകാരികൾ ഉറിയിലെ സൈനിക കേന്ദ്രത്തിലേക്ക് അതിക്രമിച്ചു കയറി നടത്തിയ ആക്രമണത്തിൽ പത്തൊൻപത് സൈനികരാണ് വീരമൃത്യു വരിച്ചത് അതുകൊണ്ട് തന്നെ ഇനി അത്തരത്തിലൊരു സംഭവം ആവർത്തിക്കരുത് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് സൈന്യം ഇത്തരത്തിലൊരു മുൻകരുതൽ എടുത്തിരിക്കുന്നത് എന്തായാലും ഉറി സെക്ടറിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ അഞ്ചാം വാർഷിക അനുസ്മരണം നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ശനിയാഴ്ചത്തെ നുഴഞ്ഞുകയറ്റ ശ്രമമെന്നും സൈനികാധികൃതർ വ്യക്തമാക്കി കുറേ സംഭവത്തിന് ശേഷം നിയന്ത്രണ രേഖയിലുടനീളം ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിൽ നിരവധി ഭീകര കേന്ദ്രങ്ങൾ തകർന്നിരുന്നു ആറുപേരടങ്ങിയ സംഘം അതും ആയുധധാരികളായ നുഴഞ്ഞുകയറ്റക്കാർ പാകിസ്ഥാനിൽ നിന്ന് എത്തിയെന്നാണ് ഡൽഹിയിലെ സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ നുഴഞ്ഞുകയറ്റ ശ്രമത്തിനിടെ തീവ്രവാദികൾ നടത്തിയ വെടിവെയ്പിൽ ഒരു സൈനികന് പരിക്കേറ്റിട്ടുണ്ട് എന്നും സൂചനകളുണ്ട് നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്താനുള്ള ശ്രമം തുടർന്നു വരികയാണ് എന്നാൽ ഗ്രൗണ്ടിലെ കൃത്യമായ സാഹചര്യം ഇപ്പോഴും വ്യക്തമല്ല എന്നതും മറ്റൊരു വസ്തുതയാണ് എന്തായാലും സൈന്യം ഇക്കാര്യം കൃത്യമായി വിലയിരുത്തുന്നുണ്ട് വിശദാംശങ്ങൾ പരിശോധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആശങ്ക വേണ്ട സൈന്യം നമ്മുടെ സൈന്യം ഉണർന്നിരിക്കുമ്പോൾ നാം സുരക്ഷിതർ തന്നെയാണ് ഫെബ്രുവരിയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ ഉടമ്പടിക്ക് ശേഷം ഈ വർഷം ഇത്തരത്തിലുള്ള രണ്ടാമത്തെ നീക്കമാണ് നടന്നിരിക്കുന്നത് ഫെബ്രുവരിക്ക് ശേഷം വെടിനിർത്തൽ ലംഘനം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് അതിർത്തി കടന്നുള്ള നൂഴൽകയറ്റ ശ്രമത്തിന്റെ പശ്ചാത്തലത്തിൽ ആദ്യമായാണ് ഫോൺ സേവനങ്ങളും ഇന്റർനെറ്റും താൽക്കാലികമായി നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉടനെടുത്തിരിക്കുന്നത് ഈ വർഷം ഇതുവരെയും വെടിനിർത്തൽ ലംഘനം ഇല്ല എന്നാൽ ഏത് വെടിനിർത്തൽ ലംഘനത്തിനും ഞങ്ങൾ തയ്യാറാണ് എന്ന് സൈന്യം വ്യക്തമാക്കുന്നു എന്തായാലും തുറന്നു പറയേണ്ട കാര്യം അതിർത്തിക്ക് അപ്പുറത്തു നിന്ന് അത്തരത്തിലൊരു യാതൊരു എന്തായാലും തുറന്നു പറയേണ്ട കാര്യം അതിർത്തിക്ക് അപ്പുറത്തു നിന്ന് അത്തരത്തിലൊരു യാതൊരു പ്രേരണയും ഉണ്ടായി അത്തരത്തിൽ യാതൊരു പ്രേരണയും ഉണ്ടായിട്ടില്ല എന്നതാണ് പതിനഞ്ച് കോപ്സ് ജനറൽ കമാൻഡർ ലെഫ്റ്റനന്റ് ജനറൽ ഡി പി പാണ്ഡെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം ഏതാനും നുഴഞ്ഞു കഴിച്ച് ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് അത് നേരത്തെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് എന്നതും മറ്റൊരു വസ്തുത കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിലധികം നേരമായി ഒരു ഓപ്പറേഷൻ നടക്കുന്നു അതും ഉറിയിൽ അതിൽ നുഴഞ്ഞുകയറ്റ ശ്രമം നടന്നിട്ടുണ്ട് ഞങ്ങൾ അവർക്കായിട്ടുള്ള തിരച്ചിൽ കൊണ്ടിരിക്കുന്നു അവർ അതിർത്തിക്കുള്ളിലേക്ക് കാണുന്നോ ഈ ഭാഗത്ത് തന്നെ തുടരുകയാണോ അത് ശ്രമം നടത്തി തിരിച്ചുപോയോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിക്കും ഇതുവരെ ഇക്കാര്യത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ വ്യക്തമല്ല അഥവാ വ്യക്തമാണ് എങ്കിൽ പോലും സൈന്യം അത് പുറത്ത് വിടുകയുമില്ല രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ പതിനെട്ടിനാണ് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയ ഭീകരർ ഉറിയിലെ സൈനിക ക്യാമ്പിന് നേരെ നടത്തിയ ഭീകരാക്രമണം രാജ്യത്തെ ഞെട്ടിച്ചത് നമ്മുടെ ഇന്ത്യൻ ജവാൻമാർ രാജ്യത്തിനായി വീരമൃത്യു വരിച്ചു അതിനും ഏഴു മാസം മുൻപ് പഥാൻകോട്ടെ ഇന്ത്യൻ വ്യോമസേനയുടെ ആസ്ഥാനത്ത് നടന്ന പാക് ഭീകരാക്രമണത്തിൽ മലയാളി ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ ഉൾപ്പെടെ ഏഴ് സൈനികർ വീരമൃത്യു വരിച്ചു ഉറിയ ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിൽ നാൽപ്പത്തഞ്ച് ഭീകരരെ വകവരുത്തി മിന്നലാക്രമണ സംഘത്തിലെ എല്ലാ സൈനികരും സുരക്ഷിതരായി ഇന്ത്യയിൽ തിരിച്ചെത്തുകയും ചെയ്തു അത് രാജ്യം ഇന്നും അഭിമാനപൂർവ്വം സ്മരിക്കുന്ന നിമിഷങ്ങളാണ്